തൂമ്പങ്കൽ ഡയറി ഫാം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു പശു പ്രസവിച്ചു കഴിഞ്ഞാൽ ഉടനെ ആ പശുവിന് എന്തൊക്കെ കൊടുക്കണം, ആ പശുവിനെ എങ്ങനെ പരിപാലിക്കാം എന്നുള്ളതാണ്. വളരെ ആളുകൾക്കും അതിനെപ്പറ്റി വളരെ എന്നാ പറയുക വളരെ അജ്ഞതയാണുള്ളത്. പണ്ടത്തെ കാലത്തൊക്കെ പറ്റി ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പശു പ്രസവിച്ചു കഴിഞ്ഞാൽ പശുവിന് വെള്ളം കൊടുക്കത്തില്ല, തീറ്റ കൊടുക്കത്തില്ല, ഒന്നും കൊടുക്കത്തില്ല, അതിൻ്റെ കാരണം പശുവിൻ്റെ മാസം എന്നാൽ മാത്രമേ പ്രസവിക്കുകയുള്ളൂ എന്ന്. അത് വെറും പൊട്ടത്തരമാണ്, പണ്ട് കാലത്തെ പൊട്ടത്തരങ്ങളാണ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, പശുക്കൾ പ്രസവിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇപ്പം നമുക്കറിയാം മിക്കവാറും പശുക്കളുടെ മുമ്പിൽ എപ്പോഴും വെള്ളം കാണും, ഇല്ല എങ്കിൽ നമ്മൾ നല്ലതുപോലെ പശുക്കൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കാൻ കൊടുക്കുക. അവർക്ക് വയറ് നിറച്ച് അവർക്ക് ആവശ്യത്തിനുള്ള പരവേശം തീരെ അവർക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കുക, അവർ വെള്ളം കുടിച്ചോട്ടെ. അതിനുശേഷം നമ്മൾ ഉടനെ തന്നെ അവർക്ക് കുറച്ച് പച്ചപ്പുല്ല് വാരിയിട്ട്, പച്ചപ്പുല്ല് കൈ തേരിഞ്ഞത് ഞങ്ങൾ പച്ച സാധനങ്ങൾ എന്തെങ്കിലും മാക്സിമം കൊടുക്കുക. കച്ചി കൊടുക്കരുത്, കച്ചി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കൂടുവാനുള്ള ഒരു അവസ്ഥ കാണുന്നുണ്ട്, കാൽസ്യം കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കച്ചി നിവൃത്തിയുള്ളിടത്തോളം കൊടുക്കാതിരിക്കുക. നിങ്ങൾ മാക്സിമം തിന്നുന്നതുപോലുള്ള പച്ചപ്പുല്ല് തീറ്റ അവർക്ക് വാരിയിട്ട് കൊടുക്കുക, അവർ വയറ് നിറച്ച് തീറ്റ തിന്നട്ടെ. അതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, പശു പ്രസവിച്ച് കഴിഞ്ഞാൽ അന്നേരം തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ പരിചയപ്പെടുത്തിയായിരുന്നുള്ള യൂട്രോവെറ്റ്, ഈ യൂട്രോവെറ്റിൻ്റെ ഒരു 300 ml, ഒരു 250-300 ml നിങ്ങൾ അന്നേരം തന്നെ പശുവിൻ്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അല്ല എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ നിങ്ങളൊരു ചെറിയ ഒരു 1/2 kg പല്ലറ്റ് എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്കും ആ യൂട്രോവെറ്റ് ഒഴിച്ചിട്ട് ഇളക്കിയിട്ടത് പശുവിന് തിന്നാൻ കൊടുക്കുക. പശു അന്നേരം തന്നെ തിന്നോളൂ. അപ്പോഴേക്കും പശുവിൻ്റെ മാശ് പോരാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങനെ തന്നെ, അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ, അതോടൊപ്പം തന്നെ നിങ്ങളൊരു കാൽസ്യത്തിൻ്റെ ജെല്ലും കൂടെ പശുവിൻ്റെ വയലേക്ക് കൊടുത്തോളുക, പശുവിന് കാൽസ്യത്തിൻ്റെ പ്രോബ്ലം ഉണ്ടാകാതിരിക്കാനായിട്ട്. അത് കഴിയുമ്പോൾ തന്നെ നമുക്ക് പിന്നെ പശുവിനെ കറക്കുന്നു, പാലെടുക്കുന്നു, കിടാവിനെ കുടിപ്പിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നു. എപ്പോഴും നമ്മൾ ബോധവാന്മാരായിരിക്കണം ഇങ്ങനെയൊരു കാര്യത്തിൽ. പശുവിൻ്റെ നല്ലതുപോലെ വയറ് നിറയുന്ന അനുസരിച്ചായിരിക്കും പശുവിന് നോവുണ്ടാകുന്നതും പശുവിൻ്റെ മാശ് പോകുവാനായിട്ടുള്ള സാധ്യതകൾ കൂടുതൽ. അതുപോലെ തന്നെ അല്ല എങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം കുടിക്കാൻ കൊടുക്കാം. പശു കുടിക്കത്തക്ക രീതിയിലുള്ള ചൂടുവെള്ളമാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. ചൂടുവെള്ളം നമുക്ക് കുടിക്കാൻ കൊടുക്കാം. പശുവിന് കുടിക്കത്തക്ക രീതിയിലുള്ള ചൂടുള്ള വയറ് നിറച്ച് കുടിക്കത്തക്ക രീതിയിൽ കൂടെ നമുക്ക് വെള്ളം പശുവിന് കുടിക്കാൻ കൊടുക്കാം. അതും പശുവിൻ്റെ നോവുണ്ടായി മാശ് പോകാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. എപ്പോഴും നമ്മൾ കരുതലോടുകൂടെ തന്നെ ഇരിക്കുക. ഒരു പശു പ്രസവിക്കാനുണ്ടെങ്കിൽ യൂട്രോവെറ്റ് എന്നൊരു മരുന്ന് നമ്മൾ കരുതി വെച്ചേക്കുക. അതുപോലെ തന്നെ നമ്മൾ പശു പ്രസവിച്ചതിന് ശേഷം പശുവിനെ എപ്പോഴും നമ്മൾ പശുവിൻ്റെ കാവിലിരിക്കേണ്ട ആവശ്യമില്ല. പശുവിൻ്റെ മാശ് പോകാൻ വേണ്ടി എനിക്കറിയാം പ്രായമായ മനുഷ്യരൊക്കെ മറ്റും ഒത്തിരി സമയം ഇങ്ങനെ കാവൽ ഇരിക്കാറുണ്ട്. അതായത് പശു ചിലപ്പം തിരിഞ്ഞ് മാശ് ഇന്നാൻ സാധ്യതയുണ്ട്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോളുക, പശു പ്രസവിച്ചതിന് ശേഷം പശുവിനെ നിവൃത്തിയുണ്ടെങ്കിൽ പുറത്തിറക്കി കെട്ടുക. പുറത്തിറക്കി കെട്ടുമ്പോഴേക്കും രണ്ട് സൈഡിൽ നിന്നും ഒരു കുറ്റി തറച്ചിട്ട് പശുവിനെ രണ്ട് സൈഡിൽ നിന്നും കയറിട്ട് ഇങ്ങനെ കെട്ടിക്കോളുക. കൂട്ടിൽ ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് കയറിട്ട് കെട്ടിയതിന് ശേഷം നമ്മൾ ഇത് കണ്ടോ, ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് പശു കയറിട്ട് കെട്ടി നിൽക്കുന്നു. ഈ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ഒരിക്കലും പശുവിന് പുറകോട്ട് പുറകിൽ മാശിടുന്ന മാശ ഒരിക്കലും പുറകോട്ട് തിരിഞ്ഞ് മാശെടുക്കാൻ സാധിക്കത്തില്ല. പശുവിന് ഇത്രയും വരെ തിരിയാൻ പറ്റുള്ളൂ. അപ്പോൾ പശുവിൻ്റെ മാശിടുന്ന അവിടെ കിടക്കും. പുറത്താണെങ്കിലും ഇതുപോലൊക്കെ തന്നെ നമ്മളൊരു കാര്യം വളരെ ശ്രദ്ധിക്കുക. നമ്മൾ രണ്ട് സൈഡിലും ഇതുപോലൊക്കെ തന്നെ രണ്ട് സൈഡിൽ നിന്നും കുറ്റി തറച്ച് ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്നും കയറിട്ട് കെട്ടിയേക്കാമെങ്കിൽ പശു അവിടെ നിന്ന് കൃത്യമായിട്ട് തീറ്റ കൊടുക്കുന്നത് ഇന്നോ വെള്ളം കുടിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് അവിടെ വന്നോളും. കൃത്യമായിട്ട് മാശ ഒരു സൈഡിലേക്ക് ഇട്ട് മാശ അവിടെ കിടന്നോളും. നമ്മൾ അതിൻ്റെ കൂടെ കാവൽ അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നമ്മളത് ഇടയ്ക്കിടയ്ക്ക് നോക്കാതിരിക്കുകയും വേണ്ട. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി എന്ന് എങ്കിൽ, പശു അവിടെ കിടന്ന് പശുവിന് കണ്ടമാനം അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പശുവിൻ്റെ യൂട്രസ് തള്ളി പോരും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ 99% ഉണ്ടാകുകയല്ല, നമ്മൾ ഇടയ്ക്ക് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ബൈ ചാൻസിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഒരു പശുവിൻ്റെ യൂട്രസ് തള്ളി വരുന്നുണ്ട് എന്നും നിങ്ങൾക്ക് ചുമല കളറിൽ തള്ളി വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്, തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നേരം തന്നെ നിങ്ങൾ ആ പശുവിനെ പെട്ടെന്ന് അടിച്ചെഴുന്നേൽപ്പിച്ചോളുക. അടിച്ചെഴുന്നേൽപ്പിച്ച് പെട്ടെന്ന് തന്നെ ആ പശുവിൻ്റെ ആ യൂട്രസ് ക്ലീൻ ചെയ്ത്, പെട്ടെന്ന് ഡെറ്റോളോ അങ്ങനെയുള്ള അണുനാശിനികൾ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് അത് പതിയെ കൈ കൊണ്ട് തള്ളി അകത്തേക്ക് വെക്കാൻ പറ്റുന്നതാണെങ്കിൽ വെക്കുക, ഇല്ലെങ്കിൽ പശുവിനെ എപ്പോഴും എഴുന്നേൽപ്പിച്ച് നിർത്തി അത് നല്ലൊരു വെള്ള തുണിയിട്ട് നല്ലൊരു തുണി കൊണ്ട് എപ്പോഴും അത് മൂടിപ്പൊതിഞ്ഞ് വെക്കുക. അത് തള്ളി വികസിച്ച് വലുതാകാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് ക്ലീൻ ചെയ്ത് അത് മൂടിപ്പൊതിഞ്ഞ് കെട്ടി വെക്കുക. എത്രയും പെട്ടെന്ന് ഡോക്ടറെ വിവരം അറിയിക്കുക, ഡോക്ടറുടെ സഹായം തേടുക. 95% യാതൊരു കുഴപ്പങ്ങളും ഇങ്ങനെ ഈ യൂട്രോവെറ്റ് യൂട്രോവൈവ് ഒന്നും കൊടുക്കുന്ന പശുക്കൾക്ക് ഉണ്ടാകുകയില്ല. അവർക്ക് നോവ് വന്ന് മാക്സിമം അങ്ങനെ പൊയ്ക്കോളും. പിന്നെ പോകാതെ ഏതെങ്കിലും രീതിയിലുള്ളൊരു ബുദ്ധിമുട്ടുള്ളൊരു പശു, നേരത്തെ യൂട്രസൊക്കെ തള്ളി വരുന്ന പശുവാണെങ്കിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. എപ്പോഴും ഞാൻ പറഞ്ഞത്, നിങ്ങൾ പശു പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എങ്കിലും നമ്മൾ പശു പ്രസവിച്ച് കഴിയുമ്പോൾ പശുവിനെ രണ്ട് സൈഡിൽ നിന്നും കയറിട്ട് തന്നെ ബ്ലോക്ക് ചെയ്യുക. നമുക്ക് ആ പശുവിനെ കറക്കാനും പശുവിൻ്റെ കാര്യങ്ങൾ നോക്കാനും ഒക്കെ മറ്റും എപ്പോഴും എളുപ്പമതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാനിപ്പോൾ പറഞ്ഞു തന്നെ, നിങ്ങൾ വളരെ നിസ്സാരമായിട്ട് ഇപ്പോഴേക്കും ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ വളരെ നിസ്സാരമായിട്ട് കരുതും, എന്നാൽ നിങ്ങൾക്ക് അതിനകത്ത് അറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്.
നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ഇഷ്ടപ്പെട്ട് കാണും, ഈ വീഡിയോസ് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ ഞങ്ങളെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഫോൺ കാണുന്ന ബെല്ലൈക്കൺ എന്നൊരു ഓപ്ഷനിൽ പ്രസ് ചെയ്യുക, അപ്പോഴേക്കും ഓൾ എന്നൊരു ഓപ്ഷൻ കിട്ടും. ആ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്നാൽ മാത്രമേ വരുന്ന വീഡിയോസ് മുഴുവനും കിട്ടുകയുള്ളൂ, വീഡിയോസ് നോട്ടിഫിക്കേഷൻ മുഴുവൻ കിട്ടുകയുള്ളൂ, വരുന്ന നല്ല നല്ല വീഡിയോസുകൾ കാണാൻ പറ്റുകയുള്ളൂ. ഞാൻ വീണ്ടും ഒരു നല്ല വീഡിയോയുമായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, അതുപോലെ ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർപ്പിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. സബ്സ്ക്രൈബ് നിങ്ങൾ സബ്സ്ക്രൈബർ ആകുന്നില്ല. നിങ്ങൾ 3 മിനിറ്റ് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. 3 മിനിറ്റ് കണ്ടതിന് ശേഷം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ നിങ്ങളൊരു സബ്സ്ക്രൈബർ ആകുകയുള്ളൂ, എനിക്ക് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും 3 മിനിറ്റ് ഒരു വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ തരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. എന്നെ പലരും പലയിടത്തുനിന്നും നേരിട്ട് ഫോണിൽ കോൺടാക്റ്റ് ചെയ്യാറുണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അവരൊക്കെയും മറ്റും പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അറിവ് കിട്ടുന്നു എന്ന് പറയുന്നു. ഞാൻ അതിൽ ഒരുപാട് സന്തോഷവാനാണ്, സന്തുഷ്ടനാണ്. നിങ്ങൾ ഓരോരുത്തരും ഞാൻ പറഞ്ഞു തരുന്ന ഈ കാര്യങ്ങളുടെ നല്ല വശങ്ങൾ മനസ്സിലാക്കുക, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെയേക്കും ടാറ്റാ, ബൈ ബൈ.